എനിക്കൊരു ഇഷ്ടക്കേടും ഇല്ല പത്മിനി, ഒക്കെ നീ തന്നെ ഏറ്റെടുത്തു. പക്ഷേ ഈ പ്രകടനം എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാവരുതെന്നേ ഉദ്ദേശിച്ചുള്ളൂ. അമ്മ കേട്ടല്ലോ, ഞാൻ ഈ ചെയ്യുന്നതൊക്കെ എന്തോ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള പ്രകടനമാണെന്ന്. ഇല്ല, ഞാൻ ഒരു പ്രകടനത്തിനുമില്ല, എല്ലാ പ്രകടനവും നിർമ്മലയുടെ തന്നെ അയക്കും. കണ്ടില്ലേ, എല്ലാം ഏൽപ്പിച്ച് തമ്പുരാട്ടി പൊടിയും തട്ടി പോയി. എച്ചില് പാത്രം കഴുകാൻ ഞാൻ തന്നെ വേണം. മരുമക്കൾ ഒരുപാട് സ്നേഹിക്കുന്നതും ഒരു സ്വസ്ഥതക്കേട് തന്നെയാ. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഹലോ ഹലോ, ഒന്ന് നിന്നെ. ആരാ? ചന്ദ്രൻ സാറില്ലേ ഇവിടെ? ഉണ്ടെങ്കി ചോദിക്കാതെ പറയാതെ ഇടിച്ചങ്ങ് കയറാൻ താനാരാ? ഞാനേ കുറച്ച് ദൂരെ വരിക. അതിന് ഞാനെന്ത് വേണം? അല്ല, ടൗണിലെ ആശുപത്രിയിൽ വന്നപ്പോ. ഓഹോ, ആശുപത്രി കേസാണോ? താനാദ്യം പുറത്തേക്ക് ഇറങ്ങ്. അല്ല, ചന്ദ്രൻ സാറിനെ എനിക്കറിയാം. അങ്ങനെ ചന്ദ്രൻ സാറിനെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട് ഈ നാട്ടില്. അവരൊക്കെ ഇങ്ങോട്ട് ഇടിച്ചു കയറുക എന്ന് വെച്ചാ പുറത്തേക്ക് ഇറങ്ങിയേ. അല്ല, എനിക്ക് ചന്ദ്രൻ സാറിനെ ഒന്ന് കാണണം. താൻ ആരാന്ന് പറ. അകത്ത് എന്ന് പറഞ്ഞിട്ട് പെർമിഷൻ കിട്ടിയാ അകത്തേക്ക് കയറ്റാം. അല്ല, ആദ്യം താനിവിടെ താരാന്ന് പറയും, എന്നിട്ട് ഞാൻ ആരാന്ന് പറയാം. ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, ആദ്യം താനൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോ ഒരു വാച്ച്മാൻ പെരുമാറുന്നത്? താൻ എന്നെ പെരുമാറ്റച്ചട്ടം പഠിപ്പിക്കാൻ വന്നാണോ? പുറത്തേക്ക് ഇറങ്ങിയേ. ഞാൻ ഇവിടെ നിന്നൊന്നും മോഷ്ടിക്കാൻ വന്നവനല്ല, ചന്ദ്രൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. താൻ അകത്ത് ചെന്ന് ചന്ദ്രൻ സാറിനോട് ഒരു പരിചയക്കാരൻ വന്നിരിക്കുന്നു പറയും. ചന്ദ്രൻ സാറിനെ കട്ടൻ ചായ കുടിപ്പിക്കാൻ പഠിപ്പിച്ച ഒരു കൂട്ടുകാരനാന്ന് മാത്രം പറഞ്ഞാൽ മതി, സാറിന് മനസ്സിലാവും. പട്ട് കേസാണെന്ന് തോന്നുന്നു, സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പ്രശ്നമാകും. താനെന്താണോ എന്നെ ഇങ്ങനെ നോക്കണത്? ചെല്ലടു, താൻ ചെന്ന് ഞാൻ പറഞ്ഞ അടയാളം പറയും. അതെ, ചന്ദ്ര സാർ ഇവിടെ ഇല്ല. ഇവിടെ പോയി, സാർ അമ്പലത്തിൽ പോയിരിക്കുക. എന്നാ പിന്നെ തനിക്കത് ആദ്യം പോയി പറഞ്ഞാ പോരെ. സാർ വരട്ടെ, ഞാനിവിടെ കാത്തു നിന്നോളാം. ഇത് കണ്ടോ, മാതളവും കാഷ്നട്ടും കരിക്കും ബദാമും ഒക്കെ ചേർത്തുള്ള ഒരു ഫ്രൂട്ട് സലാഡിന്റെ മിക്സ്. നമുക്കിതൊന്ന് ട്രൈ ചെയ്താലോ? എനിക്ക് ഡെറ്റോൾ ഒഴിച്ച് കൈ കഴുകിയിട്ട് വൃത്തിയായിട്ടൊന്ന് കുളിക്കണം. ഡെറ്റോൾ ഒഴിച്ച് കൈ കഴുകാൻ മാത്രം എന്തു പറ്റി? കിച്ചണിലെ വേസ്റ്റ് വല്ലതും എടുത്തോ? അല്ലല്ല, മോഹന്റെ അമ്മയ്ക്ക് കഞ്ഞി കോരി കൊടുക്കാൻ വേണ്ടി താങ്ങി പിടിച്ചെഴുന്നേപ്പിച്ചിരുത്തിയപ്പോ അവരുടെ മുടിയില് എന്റെ കൈ ഒന്ന് പെട്ടു. എന്തോ ഇട്ട് കാച്ചി ഒരുതരം എണ്ണയാ അവർ തലയിൽ തേച്ചിരിക്കുന്നത്. വഴുവഴുന്നിരിക്കുന്നു. എനിക്കതിന്റെ മണം ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല. അല്ലെങ്കിൽ ആ മുറിയിലോട്ട് കേറുമ്പോ തന്നെ എന്തൊക്കെയോ കുഴമ്പിന്റെ എണ്ണയുടെ ഒക്കെ ഒരു മണമാ, എനിക്കങ്ങ് ഛർദ്ദിക്കാൻ വരും. അതും സഹിച്ച് കഞ്ഞി കോരി കൊടുക്കാന്ന് വെച്ചപ്പോഴാ ആ കാച്ചി എണ്ണയുടെ ഒരു തരം വൃത്തികെട്ട മണം. കയ്യിൽ നിന്ന് ഇപ്പോഴും അത് പോയിട്ടില്ല. നീയപ്പോ ആ തള്ളക്ക് കഞ്ഞിയും കൊടുത്ത് എച്ചിൽ പാത്രം കഴുകിയിട്ടാണോ വരുന്നേ? പറ പൂളിക്ക്. ആ തള്ളയുടെ എച്ചിൽ പാത്രം ഞാൻ കഴുകാനോ? മോഹൻ കഴിച്ച എച്ചിൽ പാത്രം പോലും ഞാൻ കഴുകാറില്ല. പിന്നല്ലേ മോഹന്റെ അമ്മയുടെ. ഞാൻ കഞ്ഞി കോരി കൊടുത്തോണ്ടിരുന്നപ്പോഴേക്കും കഞ്ഞിയും കൊണ്ട് നിർമ്മലെടുത്തി വന്നു. അതിന്റെ പേരില് ഞാനും നിർമ്മലെടുത്തിയായിട്ട് കശപിശയായി. ആ ചാൻസിന് മഴക്കിട്ട് പോരും പോലെ എച്ചിൽ പാത്ര സൂത്രത്തിൽ അവിടെ വെച്ചിട്ട് ഞാനിങ്ങി പോന്നു. നിന്നെ സമ്മതിച്ചിരിക്കുന്നു. എന്തായാലും എന്റെ സ്നേഹപ്രകടനം അമ്മയ്ക്ക് ഇഷ്ടമായ മട്ട. എനിക്ക് ഫേവറായിട്ട് നിർമ്മലെടുത്തിയെ കുറ്റപ്പെടുത്തിയ പുള്ളിക്കാരി ഡയലോഗ് അടിച്ചത്. അമ്മ ഇപ്പൊ നമ്മുടെ സൈഡിലേക്ക് ചാഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ വന്നു കേറി മോഹൻ നിന്നെ അകത്തേക്ക് വിളിക്കുന്നതും കാത്തിരുന്നപ്പോ ജ്യൂസ് കൊണ്ടുവന്നില്ലേ, അപ്പഴേ എനിക്ക് തോന്നി. ഇനി നിർമ്മലോട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കി ആ തള്ളയോട് ചൊല്ലിക്കൊടുത്താ മതി, അവര് പറഞ്ഞോളും. ഞാൻ എന്തായാലും ഒന്ന് കുളിക്കട്ടെ. നീ കുളിച്ചിറങ്ങുമ്പോഴേക്കും ഞാൻ കിച്ചണിൽ ചെന്ന് ഈ മാതള മിക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കരിക്ക് വേണമെങ്കിൽ സുദേവനെ കൊണ്ട് ഇടിയിക്കാം. എന്താ സുദേവ നീ പറയണേ? അതേ നിർമ്മലെടുത്തി, കണ്ടിട്ടിത്തിരി വട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ചന്ദ്രൻ സാറിന് കട്ടൻ ചായ വാങ്ങിച്ചു കൊടുത്ത ആളാണെന്നോ കുടിക്കാൻ പഠിപ്പിച്ച ആളാണെന്നോ അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞു.
ഇവിടെ ഉണ്ടായിരുന്നല്ലോ. നിൽക്കുന്നു. നിന്ന് കാര്യം അടച്ചപ്പോ അങ്ങോട്ടൊന്ന് മാറിയിരുന്നതാ. ചന്ദ്രൻ സാറല്ലേ ഇവിടെ? അമ്പലത്തിൽ പോയിരിക്കുക. അപ്പൊ അയാള് പറഞ്ഞത് നേരാണല്ലേ. അനുമോടോ? അനുമോണും ചന്ദ്രേട്ടൻ്റെ കൂടെ അമ്പലത്തിൽ പോയിരിക്കുക. ഇവിടെ വരെ വന്നപ്പോ അനുമോളെ ഒന്ന് കാണണം തോന്നി. താൻ എന്ത് പണിയെ കാണിച്ചേ? മോഹൻ എങ്ങനെ കണ്ട? കണ്ടാൽ എന്താ സാറേ? എന്നെ ആശുപത്രിയിൽ വെച്ച് കണ്ടതല്ലേ? ഞാൻ സാറിന്റെ കൂട്ടുകാരനല്ലേ? സാറിന്റെ കൂട്ടുകാരനെ എനിക്ക് ഈ വീട്ടിൽ വരാൻ പാടില്ലേ? അത് വരാം. എന്നാ കൂട്ടുകാരൻ വാ. ചായ വാ. പപ്പി, ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടില്ല. ഒന്ന് വേഗമാവട്ടെ പപ്പി. എന്താ ഇത്ര വേഗം മാതള മിക്സ് ഉണ്ടാക്കിയോ? അത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ താഴേക്ക് ചെന്നതാ. അപ്പോഴുണ്ട് ചന്ദ്രനെ അന്വേഷിച്ച ഒരാള്. ആരാ? ആരാന്നറിയില്ല. നീ വേഗം ഒന്ന് കുളിച്ചിറങ്ങ്. അതാ വരുന്നു. ഞാനിവിടെ ആശുപത്രി വരെ ഒന്ന് വന്നതാ. എന്നാ പിന്നെ ഇവിടം വരെ ഒന്ന് വന്നിട്ട് പോവാന്ന് വിചാരിച്ചു. രണ്ടും കൽപ്പിച്ചു വന്നതാ. എന്റെ മോളെ ഒന്ന് കാണാനൊന്നും കൂടി കൂട്ടിക്കോ. ആരെങ്കിലും ചോദിച്ചാ ചന്ദ്രൻ സാറിന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞാ മതിയല്ലോ. ആശുപത്രി വെച്ച് മോഹൻ സാർ എന്നെ കണ്ടതുവാ. എന്നാലും ഈ അതിശയം ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അനുമോളെ ഇങ്ങനെ ഈ തറവാട്ടിൽ വെച്ച് കാണാമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇതെങ്ങനെ സാധിച്ചു സാർ? എല്ലാം വിശദമായിട്ട് പറയാം. ഇവിടെ ഇരുന്ന് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കണ്ട. മാത്രമല്ല പത്മിനി നന്ദനെ കാണാതിരിക്കുന്ന നല്ലത്. ഇപ്പോഴും പത്മിനി മാഡത്തിന്റെ ഉപദ്രവം തീർന്നിട്ടില്ലേ? മുമ്പത്തേക്കാളും കൂടിയിട്ടേ ഉള്ളൂ. കാര്യങ്ങളൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, അതുകൊണ്ടാ വിശദമായിട്ട് പിന്നെ പറയാന്ന് പറഞ്ഞത്. നമുക്കൊന്ന് പുറത്തിറങ്ങാം. നന്ദൻ ചായ കുടിക്കേ. മമ്മി എന്തിനാ വിളിച്ചേ? അനുമോളെ അറിയാവുന്ന ആരോ സിറ്റ് ഔട്ടിലിരുന്ന് ചന്ദ്രനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അമ്പലത്തിൽ നിന്ന് വന്ന ചന്ദ്രനും അനുമോളും അകത്തേക്ക് കയറി വന്നതും അയാൾ അനുമോളെ നിന്ന് വിളിച്ചതും അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. മാമാന്നോ മറ്റോ വിളിച്ചതെന്നാ തോന്നുന്നേ. ഞാൻ ശരിക്കും കേട്ടില്ല. അയാൾ അവളെ കണ്ട ഉടനെ അനുമോളെ നിന്ന് വിളിച്ചു എന്നാണ് മമ്മി പറയുന്നത്. മമ്മി വന്നേ, ഇത് നമ്മൾ തേടിയ വള്ളിയാണെന്നാ തോന്നുന്നേ.
ഇപ്പൊ വന്ന ആളെവിടെ? എന്താ കാര്യം? കാര്യം ഉണ്ടായിട്ട് തന്നെയാ ചോദിച്ചത്. അങ്ങേര് പോയി. പോയോ? അതെ പോയി. എന്താ? അനുമോളും ചന്ദ്രേട്ടനും എവിടെ? അവരൊരുമിച്ചാ പോയത്. അനുമോളുടെ ആരാ അത്? അനുമോളുടെ ആരുമല്ല, ചന്ദ്രേട്ടന്റെ ഒരു സുഹൃത്ത. എന്നിട്ട് അവള് മാമാന്നാണല്ലോ അയാളെ വിളിച്ചത്. ഓ, വല്യച്ഛന്റെ സുഹൃത്തിനെ അങ്കിളെന്നോ മാമാന്നോ ഒക്കെയാ മാനോ മര്യാദയായിട്ട് വളരണ കുട്ടികൾ വിളിക്കുക. അല്ലാതെ എടാന്ന് കയറി വിളിക്കാറില്ലല്ലോ. ഇത്ര വേഗം പോയോ? പക്ഷെ അവളെ കണ്ടതും അയാൾ വലിയ സന്തോഷത്തിൽ അനുമോളെ എന്ന് വിളിച്ചത്. അവൾ അനുമോളായിട്ട് അധിക ദിവസം ആയില്ലല്ലോ. ഇത്ര വേഗം അയാൾ എങ്ങനെ അറിഞ്ഞു? ഇതെങ്ങനെ വെറുതെ വിട്ട പറ്റില്ല മമ്മി. അയാൾ ആരാ എന്താന്ന് അറിയണം. മമ്മി വന്നേ. സുദേവ, എന്താ ഇവിടെ ഇപ്പൊ വന്ന ആളെ നീ കണ്ടായിരുന്നോ? കണ്ടു മേഡം. ചന്ദ്രേട്ടനും അയാളും അനുമോളെ കൂട്ടി എങ്ങോട്ടാ പോയത്? അതറിയില്ല, ഒരു ഓട്ടോയിലാ പോയത്. ഓട്ടോ ഉണ്ടെന്ന് എനിക്കറിയോ? പിന്നെ എനിക്കറിയാവുന്ന വണ്ടിയാ. എന്താ വേണം? എന്നാ വേഗം അതിന്റെ പുറകെ വിട്. ആ വണ്ടി ട്രേസ് ചെയ്യണം. ശരി മമ്മി, കേറ്. ശരിക്കും നോക്കിക്കോണേ സുദേവ, നമ്മുടെ കയ്യിൽ നിന്ന് അവർ ഒരു കാരണവശാലും രക്ഷപ്പെട്ടു പോവരുത്. ദേ പോന്നു. എവിടെ എവിടെ? ദേ ആ ഓട്ടോയാ മേഡം. ദേ വിടരുത് അവരെ. ഓവർടേക്ക് ചെയ്ത് വട്ടം വെച്ചിട്ട് നിർത്തിക്ക്. വേഗം വിട്. എവിടെ ഒക്കെയാണ് വണ്ടി ഓടിക്കുന്നത്? എന്താണ് പ്രശ്നം? ശ്രീമംഗലത്ത് നിന്ന് ഓട്ടോയിൽ കയറിയവർ എവിടെ? ആ അവരെ അന്വേഷിച്ചാണോ? അവർ കഴിഞ്ഞ വർഷത്തിൽ ഇറങ്ങിപ്പോയല്ല. വണ്ടി തിരിക്കു സുദേവ. ശരി. അവരെങ്ങോട്ടാ പോയതെന്ന് വല്ലതും അറിയോ? ഏതോ ഒരു കോലിന്റെ കാര്യം പറയാനായിട്ട്. കമൺ, ഹറിയോ. സമാധാനത്തോടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയൊരിടം ഈ ക്ഷേത്ര പരിസരവാ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞത്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം. അതിനു മുമ്പ് ഞാനൊന്ന് തൊഴുതിട്ട് വരാം. വാ മോളെ. ഞാൻ തൊഴുതതാ മാമ. ഒന്നുകൂടെ തൊഴുതെന്ന് കരുതി ദേവിക്ക് പരിഭവം ഉണ്ടാവില്ല, സന്തോഷമേ ഉണ്ടാവുള്ളൂ. എത്ര കാലായി മോളോടൊപ്പം മാമനൊന്നും തൊഴുതിട്ട്. ചെല്ലു മോളെ.
ഇതിപ്പോ ഏത് കോവിലേക്കാ പോയതെന്ന് എങ്ങനെ അറിയാം? സുദേവ, നീ ചന്ദ്രേട്ടനെ ഒന്ന് വിളിച്ച് എവിടെ ഉള്ളെന്ന് തിരക്ക്. നിന്നോടാവുമ്പോ സത്യം പറയും. എന്താ നിമ്മി? ചന്ദ്രേട്ട, നിങ്ങൾ എവിടെയാ? ഞങ്ങൾ അമ്പലത്തിലാ. ആ നന്ദ ഞങ്ങളുടെ കൂടെ ഉണ്ട്. എന്താ? അതെ, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയതിന് പിന്നാലെ എന്തോ സംശയം തോന്നി പത്മിനിയും രുക്മിണിയുമേയും സുദേവനെയും കൂട്ടി പുറപ്പെട്ടിട്ടുണ്ട്. എന്നോട് ചോദിച്ചു അനുമോളെ അന്വേഷിച്ച ആരാ വന്നേന്ന്. ഞാൻ പറഞ്ഞു അനുമോളെ അന്വേഷിച്ചല്ല ചന്ദ്രേട്ടനെ അന്വേഷിച്ച വന്നൊരു സുഹൃത്താണെന്ന്. അതങ്ങോട്ട് ബോധിച്ചില്ല എന്ന് തോന്നുന്നു. ആ താൻ കട്ട് ചെയ്തോ, സുദേവന്റെ കോള് വരുന്നുണ്ട്. പത്മിനി വിളിപ്പിക്കുന്നതായിരിക്കും, പണി ഞാൻ കൊടുത്തോളാം. എന്താ ചന്ദ്രൻ സാറ്? പറയാം. എന്താ സുദേവ? ചന്ദ്രൻ സാറ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. എന്താ ചന്ദ്രൻ സാറ്? പറയാം. എന്താ സുദേവ? ചന്ദ്രൻ സാറ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഞങ്ങളിവിടെ ഭൂതത്താമ്പാറയുടെ മുകളിലുള്ള ഭദ്രാളി ക്ഷേത്രത്തിലാ. എന്താ സുദേവ? ഒന്നുമില്ല സാർ, സാറ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഓക്കെ ഓക്കെ സാർ. ഭൂതത്താൻ പാറയുടെ മുകളിലുള്ളൊരു ഭദ്രകാളി ക്ഷേത്രത്തിലാണത്രേ. ഇതെന്താ, സരസ്വതി ദേവിയെ പൂജിക്കുന്ന ചന്ദ്രൻ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിരിക്കുന്നേ? അന്വേഷിച്ചു വന്ന ആള് വല്ല കൂടോത്രക്കാരനോ ആഭിചാരക്രിയ ചെയ്യുന്ന ആളോ ആണോ? ആളെ കണ്ടാലേ അങ്ങനൊരു ലുക്കുണ്ട്. ഇനി നമുക്കെതിരെ വല്ല ക്ഷുദ്രം ചെയ്യിപ്പിക്കാനുള്ള പുറപ്പാടും മറ്റോ ആണോ? ഏയ്, അങ്ങനൊന്നും ആവാൻ വഴിയില്ല. പറയാൻ പറ്റില്ല, ആളെ മുട്ടിയാ ചേരയും കടിക്കുന്ന ചന്ദ്രൻ പറയാറുണ്ടല്ലോ. ഈ പറഞ്ഞ ഭൂതത്താമ്പാറയിലെ ഭദ്രകാളി ക്ഷേത്രം നിനക്കറിയാവോ? അറിയാം, കുറച്ച് ദൂരമുണ്ട്. മാത്രമല്ല ക്ഷേത്രം വരെ വണ്ടി പോവില്ല, താഴെ വരെ പോയിട്ട് പിന്നെ മല കയറി ചെല്ലണം. അവിടെ ഈ കോഴിയെ വെട്ടുക മറ്റോ ചെയ്യുന്നത് പോലെ ഒരു അമ്പലമാ. എന്നാ നമുക്ക് തിരിച്ചു പോകാം. എന്തായാലും പൂജയൊക്കെ കഴിഞ്ഞ് അവര് തിരിച്ചു വരുമല്ലോ, അപ്പ എടുത്തിട്ട് കൊടയാം. അല്ലേ പപ്പി? അല്ല മമ്മി, അങ്ങനെ അയാളെ അവളെയും വിട്ട പറ്റില്ല. അന്വേഷിച്ചു വന്ന ആൾ ആരാണെന്നും എന്തിനാണ് അയാൾ വന്നതെന്നും അറിയാതെ തിരിച്ചു പോയാൽ ശരിയാവില്ല. പക്ഷേ പാറയും മലയൊക്കെ കയറുക എന്ന് പറഞ്ഞ സോറിബിൾ, ഇയാൾക്ക് ഈ കുരുതി നടക്കുന്ന ക്ഷേത്രമല്ലാതെ വേറെ ഒരു അമ്പലവും കണ്ടില്ലേ? സുദേവ, നീ വണ്ടിയെടുക്ക്, വീട്ടിൽ തിരിച്ചു പോകാല്ലേ. വീട്ടിലേക്കല്ല, നമ്മള് മല കയറാൻ പോവാ. മല കയറാനോ? അങ്ങനെ നമ്മൾ തോറ്റു കൊടുത്താ പറ്റില്ലല്ലോ. വണ്ടിയെടുക്ക് സുദേവ. അപ്പോഴോ ചന്ദ്രൻ സാറ് നല്ല പണി തന്നെ കൊടുത്തു അല്ലേ? പിന്നെ അല്ലാതെ, കൊറേ നാളായി അവൾ അനുമോളുടെ പിറകിലുള്ള രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ നടക്കുന്നു. വേറെ ഒരു പണിയില്ല, രഹസ്യാന്വേഷണം ഭക്ഷണം കഴിപ്പും മാത്രം. അവളുടെ മമ്മി എന്ന് പറയുന്ന സാധനത്തിനാണെങ്കിൽ ആരോ പിസയിൽ കൈവശം കൊടുത്തിട്ടുണ്ടെന്നാ തോന്നുന്നേ. പിസ ഹട്ടിൽ ഓർഡർ കൊടുത്ത് പിസ വരുത്തി കഴിച്ചാലേ തൃപ്തിയാവുള്ളൂ. പത്മിനി ചിന്തിക്കുന്ന ദുഷ്ടതരങ്ങൾക്കൊക്കെ വളം വെച്ചു കൊടുക്കുന്നത് ആ തള്ളയാ. ആ തമ്പുരു കൊച്ചിനെ പറഞ്ഞ് പിരികേറ്റി അനുമോൾക്ക് എതിരാക്കുന്നതിൽ പ്രധാന പങ്കു അവർക്കാ. സത്യം പറഞ്ഞ മോഹൻ വീണ്ടും പത്മിനിയും ആ തന്തയും തള്ളയൊക്കെ വീട്ടിൽ കയറ്റിയത് ഇവളെ ഒറ്റ വരുത്തി ഓർത്തിട്ട. പക്ഷെ ഇവൾ അനുമോനല്ല അനുമോളാണെന്ന് അവൾ എല്ലാവരുടെ മുമ്പിൽ വെച്ച് വെളിപ്പെടുത്തിയപ്പോ മോഹൻ ഇടം തിരിഞ്ഞ മട്ടായി. അതുപോലെ എന്റെ മോൾ എവിടെയായിരുന്നു? വേണ്ട മാമ, അതൊന്നും മാമൻ കേക്കണ്ട, കേട്ട സങ്കടാവും. അറിയട്ടെ മോളെ, നീ അനുഭവിച്ച സങ്കടങ്ങളൊക്കെ നിന്റെ മാമനും അറിയട്ടെ. ദേ ആ കാണുന്നത് അമ്പലം, ഭദ്രകാളി ക്ഷേത്രം.
അതുവരെയോ? പപ്പി, ഇറ്റ്സ് ഹോറിബിൾ. അനുമോളെ കുറിച്ചുള്ള പത്മിനിയുടെ അന്വേഷണം പുതിയ വഴിത്തിരിവുകളിലേക്ക്. അനുചന്ദ്രൻ എന്നല്ല, ഇവളുടെ പേര് ഇന്നു മുതൽ അനുഗ്രഹ എന്നാണ്. നമുക്കൊരു മോൾ ഉണ്ടാവുകയാണെങ്കിൽ അവൾക്കിടാൻ ഞാനൊരു പേര് ആലോചിക്കുകയായിരുന്നു. എന്തായിരുന്നു ആ പേര്? അനുഗ്രഹ. എന്ന് കരുതി നിന്റെ മോൾക്ക് മാത്രമേ അനുഗ്രഹ എന്ന പേര് പാടുള്ളൂ എന്നുണ്ടോ? കാണാനും കേൾക്കാനും ഇനി ഏറെയുണ്ട്.